നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയത് മനസ്സില്ലാ മനസ്സോടെ. പിണറായി വിജയന്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സെക്രട്ടറി പദത്തിൽ എത്തിയത്. ആദ്യ പ്രതികരണം തന്നെ ബി ജെ പിക്കെതിരെ നടത്തേണ്ടി വന്നതിലും അദ്ദേഹം നിസ്സഹായനാണ്. ബി ജെ പിക്കെതിരായി കോടിയേരി രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ദഹിച്ചിട്ടില്ല. മകൻ ബിനീഷ് കോടിയേരിയെ ബംഗളൂരുവിൽ നിന്നും ഊരിയെടുത്തതിന്റെ പാട് കുടുംബത്തിനറിയാം. ബിനീഷിന്റെ കേസിൽ ഒരു തീരുമാനമാകുന്നതുവരെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടെന്നായിരുന്നു കോടിയേരിയുടെ തീരുമാനം. എന്നാൽ അതുവരെ കാത്തിരിക്കാൻ പിണറായി സമ്മതിച്ചില്ല. എത്രയും വേഗം കോടിയേരിയെ തിരികെ എത്തിക്കണമെന്നായിരുന്നു പിണറായിയുടെ താല്പര്യം. കോടിയേരിയെ നന്നാക്കുന്നതിനല്ല സി പി എം അദ്ദേഹത്തെ സെക്രട്ടറിയാക്കിയത്. വിജയരാഘവൻ സെക്രട്ടറി സ്ഥാനത്തിന് അനുയോജ്യനല്ല എന്ന പ്രചരണം മുൻപേ ഉണ്ടായിരുന്നു. പിണറായിയുടെ വിശ്വസ്തൻ എന്നതൊഴിച്ചാൽ വിജയരാഘവന് മറ്റു നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ ബി ജെ പിക്കെതിരെ കോടിയേരിക്ക് സംസാരിക്കേണ്ടി വരും. അതാണ് കോടിയേരിയെ പേടിപ്പെടുത്തുന്നത്. ബി ജെ പിക്കെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ബിനീഷിന്റെ കാര്യത്തിൽ തീരുമാനമാകും. സി പി എമ്മിൽ രണ്ടാമനാര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അരക്കിട്ടുറപ്പിച്ചാണ് കോടിയേരിയുടെ മടക്കം. സമ്മേളന കാലത്ത് തന്നെ തിരിച്ചുവരവും സി പി എമ്മിൽ അസാധാരണമാണ്. 2020 നവംബർ വരെയും കോടിയേരി ബാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരിൽ വ്യത്യസ്തനായിരുന്നു. പാർലമെന്ററി രംഗത്തും പാർട്ടിയിലും വിജയങ്ങളും ഉയർച്ചകളും മാത്രം താണ്ടിയാണ് കോടിയേരി അനിശ്ചേദ്യനായത്. എസ് എഫ് ഐ നേതാവായതു മുതൽ 2018 രണ്ടാമതും പാർട്ടി സെക്രട്ടറിയാകും വരെ അതിൽ മാറ്റമുണ്ടായിരുന്നില്ല. 2019 ബാധിച്ച അർബുദം ശരീരത്തെ തളർത്തിയപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി തളർന്നില്ല. മഹാരോഗത്തിലും വീഴാത്ത പാർട്ടി സെക്രട്ടറി പക്ഷേ മകൻ ബിനീഷ് കോടിയേരി നേരിട്ട കള്ളപ്പണ കേസിൽ തളർന്നു. രണ്ട് നിർണായക തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെയാണ് കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. സ്ഥാനമൊഴിയാൻ കാരണം കോടിയേരിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെന്നായിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും അതുമാത്രമായിരുന്നില്ല ശരി. ആരോഗ്യ പ്രശ്നം തന്നെയാണ് പ്രധാനമായും സ്ഥാനമൊഴിയാൻ കാരണം. എന്നാലും മയക്കുമരുന്ന് കേസെന്നൊരു ആരോപണം വന്നപ്പോൾ മകൻ അതിൽ ഉൾപ്പെടുന്നത് ഒരു പ്രശ്നമല്ലേയെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്കിടയിൽ ഇത് ചർച്ചയാവില്ലേ എന്നതുകൂടി മനസ്സിൽ കണ്ടാണ് എനിക്ക് ലീവ് വേണമെന്ന് ഞാൻ പാർട്ടിയിൽ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നു. ബിനീഷ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന നിലപാടാണ് ഞാൻ എടുത്തത്. എന്നാൽ ആ കേസിൽ അന്വേഷണം പൂർത്തിയായപ്പോൾ മയക്കുമരുന്ന് കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസായി മാറിയെന്നും കോടിയേരി പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് ഓണിയൻ ഹൈസ്കൂളിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ കാലം മുതൽ രാഷ്ട്രീയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ നേതാവ് പിണറായി വിജയനാണ്. അന്നും ഇന്നും അതിൽ മാറ്റമില്ല. 37-ാം വയസ്സിൽ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്നതിലും 42-ാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകുന്നതിലും 49-ാം വയസ്സിൽ പൊളിറ്റ് ബ്യൂറോ അംഗമാകുന്നതിലും ഈ കോടിയേരിക്കാരൻ പിണറായിക്കാരൻ വിജയന്റെ പിൻഗാമിയായി. 2020 നവംബറിൽ പടിയിറങ്ങുമ്പോഴും രാജിയല്ല അവധിയാണെന്ന് പാർട്ടി ഉറപ്പിച്ചു പറഞ്ഞതും കോടിയേരിയുടെ കരുത്തും സ്വാധീനവും മുൻനിർത്തിയാണ്. തിരുവല്ല വിഷയത്തിൽ കോടിയേരി പോലീസിനെ തള്ളിപ്പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണെന്നാണ് സൂചന. തിരുവല്ല വിഷയത്തിൽ പോലീസ് നടത്തിയ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ വിരോധമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.